നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവും അവരുടെ ആദർശവുമൊക്കെ വളരെ വളരെ വിചിത്രമായി തോന്നുന്നു. മറ്റൊന്നുമല്ല, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അതേ ദിവസം കേരളത്തിൽ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടക്കുകയുണ്ടായി. കൊല്ലപ്പെട്ടത് ഒരു ലീഗുകാരനും കൊന്നത് CPMകാരുമാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വാഭാവികമായിട്ടും കൊല്ലപ്പെട്ട പാർട്ടിക്കാർ പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് പാർട്ടിക്കാരാണേലും പ്രതികരിക്കും. അത് BJP എന്നോ CPM എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ ഒന്നുമില്ല, പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒരു ലീഗുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം പ്രതികരിക്കുകയും പ്രതികാരത്തിനൊരുങ്ങുകയും ചെയ്തത് സുഡാപ്പികളാണെന്ന് കാണാം. ഇവിടെയാണ് ഈ ചില അന്തർധാരകൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതേ സംഭവം തന്നെ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൻ്റെ കാര്യത്തിലും ഇതേ പ്രതികരണം തന്നെ കണ്ടു. അന്നും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ കൊലപാതകത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്തത് സുഡാപ്പികളാണെന്ന് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ലീഗുകാരൻ കൊല്ലപ്പെട്ടു, ലീഗുകാർ അതിന് പ്രതികരിക്കുകയും അല്ലെങ്കിൽ അവർ വികാരപരമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തികച്ചും മറ്റൊരു പാർട്ടിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന SDPI പോലുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് അതിലേക്ക് പ്രതികാരത്തിനായിട്ടും അല്ലെങ്കിൽ ഈ മരിച്ച മൻസൂറിൻ്റെ മൃതദേഹവും കൊണ്ട് അവർ വിലാപയാത്ര നടത്തുമ്പോൾ അതിലും നുഴഞ്ഞു കയറി ഈ അക്രമത്തിനൊക്കെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ CPMൻ്റെ കുറച്ച് ഓഫീസുകളൊക്കെ തീയിടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലുമൊക്കെ ഈ സുഡാപ്പികളാണ് നുഴഞ്ഞു കയറി ഇന്ന് ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഇവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശത്തിനോ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, തികച്ചും മതപരമാണ് കാരണം. കാരണം കൊല്ലപ്പെട്ട ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ കൂടിയിൽ അവനെ അത് വികാരം കൊള്ളിക്കുന്നത് അത് അവൻ്റെ സമുദായക്കാരനാണ് ആ എന്നൊരു ഒറ്റ കാരണമാണ്. ഇത് തന്നെയാണ് വെഞ്ഞാറമൂടും സംഭവിച്ചത്. വെഞ്ഞാറമൂടും ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട രണ്ട് യുവാക്കളാണ് അവിടെയും കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടിക്കാരാണ്. അന്ന് പ്രതികളുടെ സ്ഥാനത്ത് കോൺഗ്രസ്സുകാരും ഇരയുടെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയകളിലും മറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് സുഡാപ്പികളാണെന്ന് കാണാം. അപ്പോൾ അവിടെയും നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കൊല്ലപ്പെട്ടവർ ഒരു പ്രത്യേക മതമായതുകൊണ്ടാണ് ആ മതക്കാരൻ്റെ വികാരം ദൃഢപ്പെട്ടതെന്ന് അല്ലെങ്കിൽ അവനെ വികാരം കൊള്ളിച്ചതെന്നും കാണാം. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമല്ല, മതപരമാണോ കാര്യങ്ങൾ എന്നതാണ് സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കേരളം എങ്ങോട്ടാണ് കേരളത്തിൻ്റെ പോക്ക് എന്നത് ഇനിയെങ്കിലും ആഴത്തിൽ ചിന്തിക്കുകയും ഇതിന് പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും ദുസ്സഹമാവും എന്ന് പറയാതെ വയ്യ. അതായത് ഒരു ലീഗുകാരനെ CPMകാരാൽ ലീഗുകാർ കൊല്ലപ്പെട്ടപ്പോൾ അതിനുവേണ്ടി പ്രതികരിച്ചത് സുഡാപ്പികളാണ് എന്ന് വരുന്നിടത്ത് ആ രാഷ്ട്രീയത്തിന് മറ്റെന്തൊക്കെയോ മാനമാണെന്ന് കാണാം. കാരണം അവിടെ രാഷ്ട്രീയമല്ല, തികച്ചും മതപരമാണ് വിഷയം. അത് അപകടകരവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.